ഹായ് സുറുമിസ് വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പം നോക്ക് നോക്കാം. അപ്പം ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ചൂടായിട്ടുണ്ട്. അപ്പം തീ കുറച്ചിട്ടേക്കാണ്. അപ്പം നമുക്കതിൽ ഒരു ഒന്നര ടീസ്പൂണോ ടേബിൾ സ്പൂൺ, അപ്പോൾ ഒന്നര തീ ഇങ്ങനത്തെ കയ്യിൽ ഒന്നര കയ്യിൽ മുളക് മല്ലിപ്പൊടി ഇട്ടുണ്ട് കേട്ടോ. തീ വളരെ കുറച്ചിട്ട് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഞാനൊരു അര കിലോ ചിക്കൻ ഇട്ടിട്ടേക്കുന്നത്, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാശ്മീരി മുളകുംപൊടി അതിട്ട് വെക്കുന്നവർക്ക് അതിട്ട് വെക്കാം. ഞാൻ ഒരു കൈ ടീസ്പൂൺ ഇട്ട് തരുന്നത്. ഇങ്ങനെ എരിവ് വേണം കുറച്ച്. അപ്പം അതിലേക്ക് നല്ല മുളകുംപൊടി കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി ഇട്ട് വെക്കുന്നവർക്ക് അത് ഇറച്ചിക്കനുസരിച്ച് കൂട്ടിയിടാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതൊരു അര ടീസ്പൂൺ നമ്മളെ മുളകുംപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി ഒരു അര ടീസ്പൂൺ ഉണ്ട് കുരുമുളക് കേട്ടോ, ഇറച്ചിക്കനുസരിച്ച് ഇടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇത്തിരി കറിമസാലയുടെ പൊടി. എന്നാൽ ഞാൻ എൻ്റെ കറിമസാലയുടെ ടീസ്പൂൺ കുഞ്ഞാണ്, അപ്പം ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ടിട്ട് കേട്ടോ. നിങ്ങൾ വരുമ്പോൾ ഒരു അര ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി മറ്റേത് ആകുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. അത് ഒന്ന് വളരെ തീ കുറച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പം അതേ ഇത് നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇറക്കി വെക്കാം, അത് ചൂടാറട്ടോ ഒന്ന്. അപ്പം ഞാൻ അതേ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇരുമ്പ് ചട്ടയാണെന്ന് വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. അപ്പം ഇതൊന്ന് ചൂടാകട്ടെ കേട്ടോ. അപ്പം ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ജീരക ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു രണ്ട് കറിവേപ്പട്ടയുടെ കഷ്ണം, ഒരു ഏലക്ക, പിന്നെ കരയാമ്പൂ രണ്ടെണ്ണം, കുരുമുളകിൻ്റെ രണ്ട് മൂന്ന് മണി അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് പൊട്ടിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളക് നീളത്തിൽ എരിഞ്ഞ് കിട്ടാം. അതിലേക്ക് തന്നെ രണ്ട് മീഡിയം സവാള കേട്ടോ, ചെറുത് ആ സവാളയുടെ അധികം ആവശ്യമൊന്നുമില്ല. രണ്ട് ചെറിയ സവാള ഞാൻ എടുത്തേക്കണം. ഒരു സവാള എന്ന് വെച്ചാൽ മീഡിയം സവാള എടുത്താൽ മതി കേട്ടോ. വലുതാണെന്നുണ്ടെങ്കിൽ ഇതിനെ രണ്ടെണ്ണം ചെറുത് വളരെ ചെറുത് ഇട്ടേക്കണേ. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, നമ്മളെ അടിക്കിനെ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നമ്മൾ അധികം വെള്ളം ഒഴിച്ചടിക്കരുത് കേട്ടോ. നമ്മൾ അരപ്പൊക്കെ അരക്കില്ലേ അതേപോലത്തെ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി അടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ അടിച്ചെടുക്കാം കേട്ടോ വെള്ളം കുറവിട്ടിട്ട്. അത് സവാള ഒരു പാതി വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് പച്ചമുളക്കെ മാറത്തതിൻ്റെ. അപ്പോൾ അതേ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അത് നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച അരപ്പില്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. പൊടി വറുത്ത കാരണം മതിയെന്ന് അരട്ട് ഇതാക്കണ്ട കേട്ടോ. എന്നാലൊന്ന് മൂത്തോട്ടെ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ അടിക്കും ഇത് മസാല നമ്മൾ അടിച്ചില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചാൽ മതിയിട്ടാ. ഞാൻ മറന്നു പോയിട്ടാ ഇതിൽ ഇട്ട് കൊടുക്കും. നന്നായി മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇത് മൂടി വെക്കാം കേട്ടോ. എന്നിട്ടൊരു മീഡിയം തീയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇത് തുറന്ന് നോക്കാം കേട്ടോ. ഇത്തിരി വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മൾ അടിച്ച മിക്സിയിലേ അതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. അതിന് വീണ്ടും മൂടിയാക്കാം കേട്ടോ. അതിന് ഇടക്കിട്ട് ഇതേപോലെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളെ കറി നോക്കി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇളക്കി കൊടുക്കട്ടെ.
അപ്പം നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു നുള്ളി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് അതിലെ ഓളം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നിരിക്കും. ബൈ ബൈ.